നമസ്കാരം 100 ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും പ്രധാന വാർത്തകളിൽ ഈ മണിക്കൂറിലെ 100 പ്രധാന വാർത്തകൾ രോഗികളെ വലച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ സമരം ചിലയിടങ്ങളിൽ രോഗികളെ തിരിച്ചയച്ച അധികൃതർ ഒപ്പികളിൽ പകുതിയിൽ താഴെ മാത്രം ഡോക്ടേഴ്സ് പി ജി ഡോക്ടേഴ്സിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുടൻ സമരത്തെ പിന്തുണച്ച ഹൗസ് സർജൻസിനെ ചർച്ചയ്ക്ക് വിളിച്ച് ആരോഗ്യമന്ത്രി സർവകലാശാല വിഷയത്തിൽ ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് സി പി ഐ എം ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് ദുരൂഹമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വി സി നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയെ അംഗീകരിച്ചത് ഗവർണർ ചാൻസലർ പദവി മുഖ്യമന്ത്രി ഏറ്റെടുത്തേക്കില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിൽ മുഖ്യമന്ത്രിക്കു നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രൂക്ഷ വിമർശനവുമായി സി പി ഐ മുഖപത്രം ഗവർണറുടേത് അനാവശ്യ വിവാദം പദവിയുടെ മഹത്വം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് ആദ്യമല്ലെന്നും ബി ജെ പിയുടെ രാഷ്ട്രീയ പാവകളായി മാറുന്നുവെന്നും സി പി ഐ ഗവർണർ പദവി ആഡംബരമെന്ന് കാനം രാജേന്ദ്രൻ വി സി നിയമന വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർവകലാശാലകളിൽ സി പി ഐ എം ഇടപെടൽ ശക്തം യൂണിവേഴ്സിറ്റികൾ സി പി ഐ എം സെല്ലാക്കി മാറ്റുന്നുവെന്നും വിമർശനം നിയമവിരുദ്ധ കാര്യങ്ങളിൽ ഗവർണറും ഒപ്പിട്ടു നൽകിയെന്നും പ്രതിപക്ഷ നേതാവ് ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത കടുപ്പിച്ച സംസ്ഥാനം ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് രോഗബാധ സ്ഥിരീകരിച്ച എറണാകുളം സ്വദേശിയുടെ ആരോഗ്യനില തൃപ്തികരം ഒമിക്രോൺ ബാധിതന്റെയും അമ്മയുടെയും ഭാര്യയുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് ശേഖരിച്ചു വിമാനത്തിലെ സഹയാത്രികരും നിരീക്ഷണത്തിൽ രാജ്യത്തെ 7350 പേർക്ക് കൂടി കോവിഡ് 24 മണിക്കൂറിനിടെ 202 മരണം 1465 പേർ ചികിത്സയിൽ കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സേനാ സംഘത്തിന്റെ പരിശോധന തുടരുന്നു ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച ശേഷം വെല്ലിംഗ്ടൺ ആർമി കണ്ടോൺമെന്റിൽ എത്തിക്കും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാകും കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് വ്യോമ കരസേനയുടെ ആദരം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജിനെ വെല്ലിംഗ്ടൺ സേനാ ആസ്ഥാനത്ത് ആദരിക്കും നാട്ടുകാർ കളക്ടർ ഡോക്ടേഴ്സ് ഫോറസ്റ്റ് പോലീസ് ഫയർഫോഴ്സ് റവന്യൂ ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ എന്നിവരെയും ആദരിക്കും ലഹരി ഉപയോഗം തടയാൻ സ്പെഷ്യൽ ന്യൂ ഇയർ ഡ്രൈവുമായി കൊച്ചി സിറ്റി പോലീസ് ഡിജെ പാർട്ടി നടക്കുന്ന ഹോട്ടലുകളുടെ പട്ടിക തയ്യാറാക്കി പാർട്ടികളിൽ ലഹരി ഉപയോഗം ഉണ്ടാകരുതെന്ന നോട്ടീസ് നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടി ഇന്ത്യയുടെ ഹർനാസ് സന്ധു വിശ്വസുന്ദരി കിരീടനേട്ടം പരാഗ്വേയിലെയും ദക്ഷിണാഫ്രിക്കയിലെയും മത്സരാർത്ഥികളെ പിന്തള്ളി ഇന്ത്യയിലേക്ക് മിസ് യൂണിവേഴ്സ് പട്ടം വീണ്ടും എത്തുന്നത് 21 വർഷത്തിനു ശേഷം പാർലമെന്റ് ആക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മയ്ക്ക് ഇന്ന് 20 വർഷം ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് 9 സുരക്ഷാ ഭടന്മാർ കനത്ത സുരക്ഷയിൽ ഡൽഹി രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച് പാർലമെന്റ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ലോക്സഭയിൽ ഇന്ന് ഹ്രസ്വ ചർച്ച റൂൾ 193 പ്രകാരം ചർച്ച ഡി എം കെ അംഗം കനിമൊഴി നൽകിയ നോട്ടീസിലാണ് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് നിയമ ഭേദഗതിയും ഇന്ന് ലോക്സഭയിൽ ഹൈക്കോടതി സുപ്രീംകോടതി ജഡ്ജിമാരുടെ വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്ന ബില്ല് രാജ്യസഭയുടെ ഇന്നത്തെ നിയമനിർമ്മാണ അജണ്ട ആലുവയിലെ നിയമവിദ്യാർത്ഥിനി മോഫിയ പർവീണിന്റെ ആത്മഹത്യയിൽ കുറ്റപത്രം ഈ മാസം സമർപ്പിക്കും ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാകാൻ കാത്തിരിക്കുന്നുവെന്ന് അന്വേഷണ സംഘം കേസ് നടപടികൾ കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന് കുടുംബം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീടുകയറി ആക്രമണം വെട്ടേറ്റ ആറാലുംമൂട് സ്വദേശി സുനി ചികിത്സയിൽ ആക്രമണം ഇന്നലെ രാത്രി പാലക്കാട് വിക്ടോറിയ കോളേജ് ഹോസ്റ്റലിൽ എസ് എഫ് ഐ എ ബി വി പി സംഘർഷം 5 എസ് എഫ് ഐ പ്രവർത്തകർക്കും 3 എ ബി വി പി പ്രവർത്തകർക്കും പരുക്ക് സംഘർഷമുണ്ടായത് പുലർച്ചെ സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്തു സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തുടരുന്നു ജനാഭിമുഖ കുർബാന നിയമാനുസൃതമാക്കിയില്ലെങ്കിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ ബഹിഷ്കരിക്കാൻ നീക്കം സിനഡ് തീരുമാനം അംഗീകരിക്കാത്ത ആർച്ച് ബിഷപ്പ് ആന്റണി കരീലിനെ സിനഡ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് കർദിനാൾ അനുകൂലികൾ ബിജു രാധാകൃഷ്ണനെതിരായ സോളാർ തട്ടിപ്പ് കേസിൽ കോടതി വിധി ഇന്ന് കേസ് പരിഗണിക്കുന്നത് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സോളാർ പാനൽ സ്ഥാപിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ മജീദിൽ നിന്ന് 42 ലക്ഷം രൂപ തട്ടിയെടുത്തുന്നതാണ് കേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വർഷം ചൈന സന്ദർശിക്കും ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം ഇന്ത്യ ചൈന അതിർത്തി സംഘർഷങ്ങൾക്കിടെ നടക്കുന്ന സന്ദർശനം നിർണായകം
കാലടി ശ്രീശങ്കര പാലം ഇന്ന് അർദ്ധരാത്രി മുതൽ ഡിസംബർ 18 വരെ അടച്ചിടും. അറ്റകുറ്റപ്പണികൾക്ക് മുന്നോടിയായുള്ള വിദഗ്ധ പരിശോധനയുടെ ഭാഗമായാണ് നടപടി. ആദ്യ 3 ദിവസം കാൽനട യാത്രയ്ക്കും അനുമതിയില്ല. ഗതാഗത നിരോധനത്തിന് മുന്നോടിയായി ബദൽ റൂട്ടുകളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 4,510 രൂപയിലും പവന് 36,080 രൂപയിലും വ്യാപാരം പുരോഗമിക്കുന്നു. നടി നയൻതാര അഭിനയിച്ച പ്രാണ ഇൻസൈറ്റിന്റെ പരസ്യചിത്രം റിലീസ് ചെയ്തു. കൊച്ചിയിലെ ലേ മെറിഡിയൻ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചലച്ചിത്രതാരം ആശ ശരത് റിലീസ് ചെയ്തു. 10 കോടി രൂപയുടെ എഡ്യൂക്കേഷൻ ആപ്പ് സൌജന്യമായി നൽകുന്ന ഷേക്ക് ഹാൻഡ് വിത്ത് സ്റ്റുഡൻസ് എന്ന പദ്ധതിയുടെ 3rd ചാപ്റ്റർ എറണാകുളം ജില്ലയിൽ തുടങ്ങുന്നതിന്റെ ഉദ്ഘാടനവും നടന്നു. ദേശീയ വാർത്തകളിലേക്ക്. ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ജമ്മുകശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള. മുഖ്യമന്ത്രിയുടെ നമാസ് പരാമർശം ഒരു മതത്തെ ലക്ഷ്യം വച്ചുള്ളത്. മനോഹർ ലാൽ ഖട്ടാർ മാപ്പ് ചോദിക്കണമെന്നും ഒമർ അബ്ദുള്ള. ശിവസേന MP സഞ്ജയ് റാവത്തിനെതിരെ കേസെടുത്ത് ഡൽഹി പോലീസ്. നടപടി: ടെലിവിഷൻ അഭിമുഖത്തിൽ BJP അംഗങ്ങൾക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ. IPC 509-500 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കാശിധാം ഇടനാഴിയുടെ 1ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. 339 കോടി രൂപ ചെലവിൽ കാശിക്ഷേത്രത്തിൽ പണിയുന്ന ഇടനാഴികളുടെ പദ്ധതി. കാശിധാം ഇടനാഴി പദ്ധതി തങ്ങളുടേതെന്ന അവകാശവാദവുമായി ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ്. പദ്ധതിക്ക് തന്റെ സർക്കാർ അംഗീകാരം നൽകിയതാണെന്നും കയ്യിൽ തെളിവുകളുണ്ടെന്നും അഖിലേഷ് യാദവ്. നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് തിടുക്കപ്പെട്ട ഉദ്ഘാടനമെന്നും വിമർശനം. ഡൽഹിയിൽ ശൈത്യം കരക്കുന്നു. ഇന്നലെ രേഖപ്പെടുത്തിയത് സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ 6.4 ഡിഗ്രി സെൽഷ്യസ്. സീസണിലെ പരമാവധി താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. BJPയുടെ പ്രത്യയശാസ്ത്രം നുണകളിലും തട്ടിപ്പിലും അധിഷ്ഠിതമാണെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ. ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് ആദർശങ്ങളെന്ന് വിമർശനം. സംസ്ഥാനത്ത് BJP മാത്രമാണ് അസന്തുഷ്ടരെന്നും ഭൂപേഷ് ഭാഗൽ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മഹാരാഷ്ട്ര നാസിക്കിലെ സ്കൂളുകൾ തുറന്നു. ഇന്നു മുതൽ പുനരാരംഭിച്ചത് 1 മുതൽ 7 വരെയുള്ള ക്ലാസുകൾ. സംസ്ഥാനത്തെ സ്കൂളുകൾ നേരത്തെ തുറന്നിരുന്നെങ്കിലും കോവിഡ് വ്യാപന സാഹചര്യത്തിൽ നാസിക്കിലെ സ്കൂളുകൾ അടച്ചിടാൻ തീരുമാനിക്കുകയായിരുന്നു. ഹരിയാനയിലെ ഡോക്ടേഴ്സ് ഇന്ന് നടത്താനിരുന്ന പണിമുടക്ക് മാറ്റി. തീരുമാനം ആരോഗ്യമന്ത്രി അനിൽ വിജുമായി ഇന്നലെ രാത്രി നടന്ന ചർച്ചയെ തുടർന്ന്. ഡോക്ടേഴ്സ് ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഈ മാസം 31-നകം പരിഹാരം കാണുമെന്ന് ആരോഗ്യമന്ത്രി. ഉത്തരാഖണ്ഡ് മുൻ നിയമസഭാ സ്പീക്കറും മന്ത്രിയുമായിരുന്ന ഹർബൻസ് കപൂർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. തുടർച്ചയായ 8 തവണ ഡെറാഡൂൺ മണ്ഡലത്തിൽ നിന്നും MLA ആയി വിജയിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയാൽ അഴിമതി തടയുമെന്ന് ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ. പഞ്ചാബിന്റെ വികസനത്തിനായി പ്രവർത്തിക്കും. ഡൽഹിയിലേതുപോലെ സുതാര്യവും സത്യസന്ധവുമായ സർക്കാർ സ്ഥാപിക്കുമെന്നും സത്യേന്ദർ ജെയിൻ. ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. വായു മലിനീകരണ പശ്ചാത്തലത്തിലാണ് യോഗം. കൈക്കൊണ്ട നടപടികൾ അവലോകനം ചെയ്യും. വായു ഗുണനിലവാരം മോശമവസ്ഥയിൽ തന്നെ തുടരുന്നു. പുതുവർഷത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷേമബത്ത വർദ്ധിപ്പിച്ചേക്കും. 7ാം ശമ്പള കമ്മീഷന് കീഴിലുള്ളവരുടെ DAയിൽ നിന്ന് 3% വർധനയുണ്ടാകുമെന്നാണ് സൂചന. ഗോവയിലെ സ്ത്രീകൾക്ക് പ്രതിമാസ വരുമാനം നൽകുമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തെ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി. ബംഗാളിൽ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയ ശേഷം ഗോവയുടെ വികസനത്തിൽ ഇടപെട്ടാൽ മതിയെന്ന് വിമർശനം. BJP MLA ദിഗ്വിജയ് നാരായൺ ചൌബേ സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു. അംഗത്വം സ്വീകരിച്ചത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ സാന്നിധ്യത്തിൽ. BSPയിൽ നിന്ന് പുറത്താക്കപ്പെട്ട MLA വിനയ് ശങ്കർ തിവാരിയും മുൻ MP കുശാൽ തിവാരിയും പാർട്ടി അംഗത്വം സ്വീകരിച്ചു. ഡൽഹിയിലെ ലോക പ്രശസ്തമായ അശോക ഹോട്ടലും വിൽക്കുന്നു. പൊതു ആസ്തി വിറ്റ് മൂലധനമുണ്ടാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. ആദ്യപടിയായി 60 വർഷത്തെ കരാറിന് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറും. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രം. ഇന്നു മുതൽ പ്രവേശനം അനുവദിക്കുക. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രം. തീരുമാനം കോവിഡ് വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ നിന്ന് ക്ഷേത്ര ഭരണസമിതി. അന്താരാഷ്ട്ര വാർത്തകൾ നോക്കാം. വടക്കുകിഴക്കൻ ബ്രസീലിയൻ സംസ്ഥാനമായ ബഹിയയിൽ കനത്ത മഴയെ തുടർന്ന് 7 മരണം, 175 പേർക്ക് പരുക്ക്.
റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി ജി സെവൻ രാജ്യങ്ങൾ. യുക്രൈനെ ആക്രമിച്ചാൽ കടുത്ത ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ജി സെവൻ രാജ്യങ്ങൾ. തെക്കൻ ഇക്വഡോറിൽ ബസ് മറിഞ്ഞ് 18 മരണം. അപകടം സുഗുവ കൻജോണിൽ. 25 പേർക്ക് പരിക്ക്. ലോകത്തിലെ ആദ്യ പേപ്പർ രഹിത സർക്കാരായി ദുബായ്. എല്ലാ നടപടിക്രമങ്ങളും 100% ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറിയെന്ന് ദുബായ് കിരീടാവകാശി. മെക്സിക്കോയിലെ പ്രശസ്ത സംഗീതജ്ഞൻ വിൻസെന്റ് ഫെർണാണ്ടസ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. 12 ഗ്രാമി അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അടുത്ത വർഷം ജനുവരിയോടെ മാലിയിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന് പട്ടാള ഭരണകൂടം. 31 തീയതി പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചന. ടിഗ്രേ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ടിനെ പിന്തുണയ്ക്കുന്നുവെന്ന എത്യോപ്യയുടെ ആരോപണം നിഷേധിച്ച് സുഡാൻ വിദേശകാര്യ മന്ത്രാലയം. പ്രതികരണം എത്യോപ്യൻ വാർത്താ ഏജൻസിയിൽ നിന്നുള്ള വാർത്തകൾക്ക് മറുപടിയായി. ന്യൂസിലാൻഡിൽ 101 പേർക്ക് കൂടി കോവിഡ് ഡെൽറ്റ വകഭേദം സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് ഡെൽറ്റ വകഭേദം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 9814. ഇറ്റാലിയൻ നഗരമായ റവനുസയിൽ മിഥൈൻ വാതക സ്ഫോടനത്തിൽ കെട്ടിടം തകർന്ന് 3 മരണം. 6 കാണാനില്ല. ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് നൈജീരിയ. കാനഡ, ബ്രിട്ടൻ, അർജന്റീന, സൌദി അറേബ്യ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി. സ്പോർട്സ്. സ്പാനിഷ് ലാലിഗയിൽ ഇന്ന് കാഡിസ് സി എഫ് ഗ്രനേഡ പോരാട്ടം. മത്സരം പുലർച്ചെ 1:30. ISL ൽ ഇന്ന് ഹൈദരാബാദ് FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. പോയിന്റ് പട്ടികയിൽ 9 സ്ഥാനത്തുള്ള നോർത്ത് ഈസ്റ്റിന് വിജയം അനിവാര്യം. മത്സരം രാത്രി 7:30. പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ഇന്ന് വൈകിട്ട് 6:30. പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ അമിത വേഗതയിലെത്തിയ ബൈക്ക് വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന കോളേജ് വിദ്യാർത്ഥിക്കും പരിക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്ത് അറിവിൻ നിലാവ് ട്രസ്റ്റ് കമ്മിറ്റി. കുടിവെള്ള പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നും സംഘാടകർ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞു. ഒരാൾക്ക് പരുക്ക്. അപകടത്തിൽപ്പെട്ടത് പോത്തൻകോട് സ്വദേശിയുടെ കാർ. തിരുവനന്തപുരം നെടുമങ്ങാട് റിട്ടയേർഡ് KSRTC ജീവനക്കാരൻ ബൈക്കിടിച്ച് മരിച്ചു. ജി മോഹനൻ നായരാണ് മരിച്ചത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു. തിരുവനന്തപുരം കുമ്പുളത്ത് ഗൃഹനാഥൻ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. വിളയിൽ സന്തോഷ് കുമാറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഷോക്കേറ്റതാകാം മരണകാരണമെന്ന് പോലീസ്. തിരുവനന്തപുരം വിതുര ചിറ്റാർ കുണ്ടായത്ത് റബ്ബർ തോട്ടത്തിൽ കാട്ടുപോത്ത് കൂട്ടമെത്തി. ടാപ്പിംഗിനെത്തിയ തൊഴിലാളികളാണ് കാട്ടുപോത്തിനെ കണ്ടത്. പ്രദേശവാസികൾ ആശങ്കയിൽ. തിരുവനന്തപുരം വിതുരയിൽ സ്വാതന്ത്ര്യ സമരസേനാനി ചെറ്റച്ചൽ ശേഖർജി അനുസ്മരണം നടന്നു. പരിപാടി സംഘടിപ്പിച്ചത് ദേശീയ ബാലതരംഗത്തിന്റെ നേതൃത്വത്തിൽ. ഐക്യമലയാള പ്രസ്ഥാനം തിരുവനന്തപുരം ബാരപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബിച്ചു തിരുമല അനുസ്മരണം സംഘടിപ്പിച്ചു. കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിലായിരുന്നു പരിപാടി. കൊല്ലം തെന്മല ഉറുകുന്ന് ജംഗ്ഷനിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും തെന്മല പഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ തുറന്നു കൊടുക്കുന്നില്ലെന്ന് പരാതി. വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. കൊല്ലം ഇരവിപുരത്ത് കഞ്ചാവ് വിൽപ്പന സംഘത്തെ പിടികൂടാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. കുത്തേറ്റ ചാത്തന്നൂർ സിവിൽ എക്സൈസ് ഓഫീസർ രാഹുൽ ആർരാജ് ചികിത്സയിൽ. പ്രതികളിൽ ഒരാൾ പിടിയിൽ. പത്തനംതിട്ട പെരുമ്പട്ടിയിൽ കുരങ്ങുകളുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതര പരുക്ക്. പുതുപറമ്പിൽ മറിയാമ സാജനാണ് പരിക്കേറ്റത്. ആക്രമണമുണ്ടായത് കരിയംപ്ലാവ് റോഡിൽ വെച്ച്. പത്തനംതിട്ട ആറന്മുള പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും ശുചീകരിച്ചു. ക്ലീൻ ആറന്മുള പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിത കർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ആലപ്പുഴ അമ്പലപ്പുഴയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥിക്ക് പരുക്ക്. 4 MBBS വിദ്യാർത്ഥി മനോജിനാണ് പരുക്കേറ്റത്. ആലപ്പുഴ ഹരിപ്പാട് നഗരസഭയിൽ കോഴിയിറച്ചി, മുട്ട എന്നിവയുടെ വിൽപ്പനയ്ക്ക് നിരോധനം. തീരുമാനം പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ. ആലപ്പുഴയിൽ സാത്വികം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജൈവ വൈവിധ്യ ബോർഡിന്റെ കേരള പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി കാർഷിക ജൈവ സംരക്ഷണ പാഠശാല നടത്തി. നഗരസഭാധ്യക്ഷ സൌമ്യരാജ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ഹരിപ്പാട് ട്രെയിൻ തട്ടി വയോധികൻ മരിച്ചു.
കുമാരപുരം സ്വദേശി സഹദേവനാണ് മരിച്ചത്. അപകടം കരുവാറ്റ കുറിച്ചിക്കൽ റെയിൽവേ ഗേറ്റിനു സമീപം. ആലപ്പുഴ കുട്ടനാട്ടിൽ വേലിയേറ്റം ശക്തമായതിനെ തുടർന്ന് പാടശേഖരങ്ങളിൽ മടവീഴ്ച. പലിയക്കരി പാടശേഖരത്തിലും മടിയങ്കരി പാടശേഖരത്തിലും വ്യാപക നാശനഷ്ടം. കുമരകത്ത് ജലഗതാഗത വകുപ്പിന്റെ സർവീസ് ബോട്ട് നിയന്ത്രണം വിട്ട് ബോട്ട് ജെട്ടിയിലെ കോൺക്രീറ്റ് തൂണിടിച്ചു തകർത്തു. അപകടത്തിൽപ്പെട്ടത് മുഹമ്മയിൽ നിന്ന് കുമരകത്തെത്തിയ ബോട്ട് ആർക്കും പരിക്കില്ല. കോട്ടയം വൈക്കം തൊടുപുഴ റോഡ് നവീകരണം തുടങ്ങി പുരോഗമിക്കുന്നത് ഇലഞ്ഞി അവർമ്മ മുതൽ പുതുവേലി വരെയുള്ള പ്രവൃത്തികൾ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും LED ബൾബുകൾ സൌജന്യമായി നൽകി. പ്രൈമറി വിഭാഗം അധ്യാപിക ലിൻസി ജോർജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്ത് ലൈബ്രറി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടന കാവലും കരുതലും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ KM ബാബു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇടപ്പള്ളി പുക്കാട്ടുപടി റോഡിലെ തേവക്കൽ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. കൊച്ചി ആലുവ പെരുമ്പാവൂർ മേഖലകളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ വഴി ഉപയോഗിച്ചു തുടങ്ങിയതോടെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ അലമാര കുത്തിത്തുറന്ന് 2.5 പവന്റെ ആഭരണം മോഷ്ടിച്ച ആൾ പിടിയിൽ. അറസ്റ്റിലായത് തൃപ്പൂണിത്തുറ സ്വദേശി ഷിജിൻ. കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ എം പ്രദീപിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, TJ സനീഷ് കുമാർ, ജോസഫ് MLA എന്നിവരും പ്രദീപിന്റെ വസതിയിലെത്തി. കേരള ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. തൃശൂരിൽ പ്രതിനിധി സമ്മേളനം റവന്യൂ മന്ത്രി KRAJAN ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിഞ്ഞനം പഞ്ചായത്തിൽ പണിതീർത്ത നീന്തൽക്കുളം അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു. കാടുപിടിച്ച് ഉപയോഗശൂന്യമായത് പെരിഞ്ഞനം വെസ്റ്റ് പ്രതീക്ഷ കലാസാംസ്കാരിക കേന്ദ്രത്തിന് സമീപമുള്ള നീന്തൽക്കുളം. പാലക്കാട് കൊല്ലങ്കോടിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നയാൾ അറസ്റ്റിൽ. പിടിയിലായത് പുതുനഗരം സ്വദേശി പി ഷമീർ. മലപ്പുറം മൂത്തേടത്തെ ബസ് വെയിറ്റിംഗ് ഷെഡ് തകർത്തു. 30 വർഷം മുൻപ് പണിത വെയിറ്റിംഗ് ഷെഡാണ് തകർത്തത്. അന്വേഷണം ഊർജിതം. മലപ്പുറം കുറ്റിപ്പുറം മോഡൽ എംപയർ കോളേജ് ഓഫ് സയൻസിൽ BWOC 2021 ബാച്ചിലുള്ള വിദ്യാർത്ഥികൾക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം നടന്നു. ഇന്റർനാഷണൽ മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷീര കർഷകരെ സംരക്ഷിക്കാൻ 1 കോടി രൂപ ഈ വർഷം ചെലവഴിക്കാൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത്. ക്ഷീരമേഖലയ്ക്കായി ഒരു ഗ്രാമപഞ്ചായത്ത് ഇത്ര വലിയ തുക മാറ്റിവെക്കുന്നത് ഇതാദ്യമെന്ന് പ്രസിഡന്റ് തങ്കമ്മ നെടുപ്പള്ളി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന വിഭാഗമായ മജ്ലിസ് അൻസാറുള്ള മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ തർബിയത്ത് സംഗമം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ അധ്യക്ഷൻ അത്താഉൽ മുജീബ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസ് ഫ്രണ്ട് മുൻ ദേശീയ ജനറൽ സെക്രട്ടറി റൌഫ് ഷെരീഫിന്റേത് അന്യായ തടങ്കൽ എന്നാരോപിച്ച് മലപ്പുറത്ത് ക്യാമ്പസ് ഫ്രണ്ട് പ്രതിഷേധ സംഗമം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി AS മുസമ്മിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നാദാപുരത്ത് കട കത്തിനശിച്ചു. അപകടം തുണ്ടിയിൽ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള കടയിൽ. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കാസർഗോഡ് മാലിക് ദിനാർ വലിയ ജുമാഅത്ത് പള്ളിക്ക് അത്യാധുനിക സംവിധാനത്തോടെയുള്ള കവാടം ഒരുങ്ങുന്നു. December 17 സംയുക്ത ജമാഅത്ത് ഖാസി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ സംഘകലാവേദിയുടെ ജില്ലാ സമ്മേളനം കാസർഗോഡ് നീലേശ്വരത്ത് നടന്നു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ ചാത്തന്നൂർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നീലേശ്വരം ഇൻസ്പെക്ടർ KP ശ്രീഹരി പങ്കെടുത്തു. ബേക്കൽ ബീച്ച് പാർക്ക് നവീകരണത്തിന് ടൂറിസം വകുപ്പിന്റെ ഭരണാനുമതി. പദ്ധതി 4.96 കോടി ചെലവിട്ട്. പാർക്കിന്റെ ഉടമസ്ഥരായ ബേക്കൽ റിസോർട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 2.5 കോടിയും ബാക്കി തുക സംസ്ഥാന ടൂറിസം വകുപ്പും മുടക്കും. തൊഴിലുറപ്പ് പദ്ധതിയിലെ എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനമായി 700 രൂപ നൽകണമെന്ന് AITUC കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ. NREG വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. അജികുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇനി എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക്. അമിത് ചക്കാലക്കലിനെ നായകനാക്കി SJ സിനുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം തേരിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. കലാഭവൻ ഷാജോൺ, ബാബുരാജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ലോകത്തിലെ ഏറ്റവും ആരോഗ്യപ്രദമായ പ്രഭാത ഭക്ഷണമായി പഴങ്കഞ്ഞിയെ യുനെസ്കോ തെരഞ്ഞെടുത്തതായി വ്യാജപ്രചാരണം.
പ്രചരിക്കുന്ന സർട്ടിഫിക്കറ്റിലുള്ള യുനെസ്കോ ഡയറക്ടർ ജനറലുടെ പേര് 2017 സ്ഥാനമൊഴിഞ്ഞ ഐറീന ബാക്കോവയുടേതാണ്. പ്രചരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് യുനെസ്കോ. മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ പഴങ്കഞ്ഞിയെ അന്താരാഷ്ട്ര സംഘടനയായ യുനെസ്കോ തെരഞ്ഞെടുത്തു എന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. യുനെസ്കോയുടെ ലോഗോയടക്കമുള്ള സർട്ടിഫിക്കറ്റാണ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് യുനെസ്കോ പ്രതിനിധി വെളിപ്പെടുത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രചരിക്കുന്ന സർട്ടിഫിക്കറ്റുള്ള യുനെസ്കോ ഡയറക്ടർ ജനറലുടെ പേര് 2017 സ്ഥാനം ഒഴിഞ്ഞ ഐറീന ബൊക്കോവയുടേതാണ്. ഗൂഗിൾ റിവേഴ്സ് സെർച്ചിൽ ഇത്തരത്തിലുള്ള നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകൾ പ്രചരിക്കുന്നതായും കണ്ടെത്തി. ഇത്തരം സർട്ടിഫിക്കറ്റുകളോ അവാർഡുകളോ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് യുനെസ്കോ നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട്. കർണാടക സർക്കാരിന്റെ നിർദ്ദിഷ്ട മതപരിവർത്തന വിരുദ്ധ ബില്ലിനെതിരെ കോൺഗ്രസ് ബില്ലിനെ ഏത് വിധേനയും എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ നിയമസഭയിൽ. നീക്കം ഒരു പ്രത്യേക മതത്തെ ലക്ഷ്യമിട്ടെന്ന് സിദ്ധരാമയ്യ. കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ 4 മരണം, 10 പേർക്ക് പരുക്ക്. ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ട്രക്ക് കാറിലിടിക്കുകയായിരുന്നു. ചൈനയിലെ ഷിജിയാങ് പ്രവിശ്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. പ്രദേശത്തെ 12 ഫാക്ടറികളുടെ പ്രവർത്തനം നിർത്തി. പ്രാദേശിക വ്യാപനം രൂക്ഷമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സർക്കാർ. അമേരിക്കയിലെ ടെക്സാസിൽ പ്രതിഷേധത്തിനിടെയുണ്ടായ വെടിവയ്പിൽ 1 മരണം, 13 പേർക്ക് പരുക്ക്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങി പോലീസ്. കോവിഡ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് തൊഴിൽ മേഖലയിലെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ MP. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുമ്പോൾ ജീവനക്കാരുടെ അവസ്ഥ പരിതാപകരം. ഈ വിഷയങ്ങൾ ഉയർത്തി നാളെ പാർലമെന്റ് മാർച്ച് നടത്തുമെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ. ഇതോടെ ഹണ്ടർ ന്യൂസ് പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏതു സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.